ബഹറുല്ലും ഉസ്താദ് ഒക്കെ ഉസ്താദിനും, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ച എല്ലാ ആലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എസ് വൈ എസ് സ്ഥാപിച്ച കാലത്ത് ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആണ് വിളിച്ചിട്ട് എന്നെയും ഹസൻ മുസ്ലിയാരെയും ഏൽപ്പിച്ചത് നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാപ്പു മുസ്ലിയാരും അതുപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അത്തൻ മുസ്ലിയാർ തുടങ്ങി കഴിഞ്ഞുപോയ മുഴുവൻ അലിമീങ്ങളെയും കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയുള്ള എല്ലാ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും നീ ബറക്കത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാ, ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തകർക്ക് മുഴുവനും നീ നല്ല മനക്കരുത്ത് നൽകണേ അല്ലാ, മനസ്ഥൈര്യം നൽകണേ അല്ലാ. ഒരിക്കലും ഞങ്ങളെ പേടിപ്പിക്കല്ലേ അല്ലാ, ഒരിക്കലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അവരെ മനസ്സിൽ നല്ലത് തോന്നിപ്പിച്ച് ഇവിടെ സമാധാനമുണ്ടാക്കാൻ നീ വഴിയൊരുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടെ ഇഖ്ലാസോടെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണം അല്ലാ. ഈ കൂടിയ ജനലക്ഷങ്ങളുടെ മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും കുടുംബങ്ങളും പലരും മരിച്ചുപോയവരുണ്ടാകും, അവർക്കെല്ലാം നീ ഈ ദുആഇന്റെ ബർക്കത്ത് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ എല്ലാവരുടെയും ഖബറിനെ നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും മരിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഖബറിൽ ചെല്ലുമ്പോഴും റസൂലുള്ളാഹിനെ കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. റസൂലുള്ളാഹിനെ തൊട്ട് ഞങ്ങളെ നീ ദൂരത്താക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിനെ കൊള്ള ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാ. അതുവഴി എന്നോടുള്ള അടുപ്പം ഞങ്ങൾക്ക് ഏറ്റിത്തരണം അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ.